കർമ്മനുസിലേക്ക് സ്വാഗതം. തീരുന്നില്ല പോലീസ് സേനയിൽ നടക്കുന്ന അഴിമതിയുടെ കഥകൾ. പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ് കോർപ്പറേഷനെ നോക്കുകുത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റൊരു കമ്പനിക്ക് നൽകിയതായാണ് പുറത്തുവരുന്ന പുതിയ അഴിമതിയുടെ കഥ. അഴിമതിയുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ് കേരള പോലീസ്. ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ അഴിമതികളും ക്രമക്കേടുകളും നടന്നിട്ടേ ഉണ്ടാവില്ല. പോലീസിന്റെ അഴിമതി മാത്രമല്ല, അതിന് കൂട്ടുനിന്ന സർക്കാരിന്റെയും അഴിമതിയുടെയും അവിശുദ്ധ ബന്ധത്തിന്റെയും നാണംകെട്ട കഥകളാണ് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് വകുപ്പിനും DGP CAG റിപ്പോർട്ടിന് പിന്നാലെ പോലീസിലെ ചട്ടലംഘനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. കൺട്രോൾ റൂമിൽ അടക്കം നിർമ്മാണ പ്രവർത്തികളാണ് പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിന് നൽകിയത്. പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കരാർ ഇനി മുതൽ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിന് നൽകിയാൽ മതിയെന്നാണ് DGP ഉത്തരവിറക്കിയത്. പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുൻപരിചയമില്ലാത്ത സിൽക്കിന് കരാർ നൽകാൻ തീരുമാനിച്ചതാണ് വിമർശനമുയർത്തിയിരിക്കുന്നതും. ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കേരള പോലീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ് കോർപ്പറേഷൻ ആരംഭിച്ചത്. ലാഭകരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു കോർപ്പറേഷന്റെ ലക്ഷ്യം. കാലങ്ങളായി കോർപ്പറേഷനാണ് കേരള പോലീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. DGP തന്നെയാണ് കോർപ്പറേഷന്റെ ചെയർമാനും. സർക്കാർ പോലീസ് സേന കൂട്ടുകെട്ടിൽ നടന്നിരിക്കുന്ന തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ ഇരു കൂട്ടരും വിയർക്കുകയാണ്. എന്നിട്ടും സർക്കാരാകട്ടെ CAGയോട് പോരടിക്കുകയാണ്. ആരോപണം മാത്രമാണിതെന്നും റിപ്പോർട്ടിൽ കഴമ്പില്ലെന്നും പറഞ്ഞ് സർക്കാർ മലക്കമറിയാൻ നോക്കുമ്പോഴാണ് സർക്കാരിനെ വെട്ടിലാക്കി കൂടുതൽ അഴിമതിയുടെ കഥകൾ പുറത്തു വരുന്നത്. ആരോപണ വിധേയനായ പോലീസ് മേധാവിയെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി കവചമൊരുക്കി നിൽക്കുമ്പോൾ തന്നെയാണ് പോലീസ് മേധാവിയെ തന്നെ നേരിട്ട് നടത്തിയ ക്രമക്കേടുകളുടെ വീരകഥകൾ പുറത്തു വരുന്നത്. ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ബഹ്റയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ബഹ്റ കുടുങ്ങിയാൽ സർക്കാരിനത് വലിയ തിരിച്ചടിയായിരിക്കും. അതറിയാവുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി ബഹ്റയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാത്തതും. എന്നാൽ സർക്കാരിനെയും പോലീസ് മേധാവിയെയും ഒരുപോലെ വെള്ളം കുടിപ്പിക്കുകയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ കഥകൾ. കേരളത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവി പോലുമില്ലാത്ത പോലീസ് സേനയിലെ വൻ അഴിമതിയുടെ കഥകൾ സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാകുന്നു. കേരളം ഇന്നേ വരെ കേട്ടിട്ടുണ്ടാവില്ല ഇത്രത്തോളം അഴിമതി. സർക്കാരാകട്ടെ പോലീസ് സേനയിൽ നടന്ന അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നാണ് ആരോപണം ശക്തമായി ഉയരുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയും ആഭ്യന്തരമന്ത്രിയും അറിയാതെ ഇത്രത്തോളം അഴിമതി നടക്കില്ലെന്ന ആരോപണം ശക്തമാവുകയാണ്. എന്നാൽ ആഭ്യന്തരമന്ത്രിയും പോലീസ് മേധാവിയും വിഷയത്തിൽ ഉരുണ്ടു കളിക്കുന്നതല്ലാതെ വ്യക്തമായ മറുപടി നൽകാൻ പോലും തയ്യാറാകുന്നില്ല. ഇതുതന്നെ അഴിമതിയുടെ കറ പുരണ്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. അഴിമതി ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലാകുമ്പോഴും പോലീസ് മേധാവിയെ സംരക്ഷിക്കുകയാണ് സർക്കാർ. സായുധ സേനയിലെ ആയുധങ്ങൾ കാണാതായ സംഭവത്തിൽ മന്ത്രിയുടെ ഗൺമാൻ പ്രതിയായിട്ട് പോലും ഗൺമാനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാതെ ഇപ്പോഴും ധാർഷ്ട്യം കാണിക്കുകയാണ് സർക്കാർ. പ്രതിപക്ഷവും അഴിമതികളുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. CAG റിപ്പോർട്ടിൽ പ്രതിപക്ഷം അധികാരത്തിലിരുന്നപ്പോൾ നടത്തിയ അഴിമതിയും അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷത്തിനും അഴിമതിയുടെ കാര്യത്തിൽ സർക്കാരിനെ വലിയ കുറ്റം പറയാനാവില്ല. ഇടതും വലതും പ്രതിസ്ഥാനത്ത് തന്നെയാണ്. അഴിമതി നടന്നത് UDF കാലത്താണെന്ന് സർക്കാരും അല്ല അത് LDF സർക്കാരിന്റെ കാലത്ത് തന്നെയാണെന്ന് പ്രതിപക്ഷവും പരസ്പരം പഴിചാരുകയാണ്. വലിയ തട്ടിപ്പിന്റെ കഥകൾ പുറത്തു വരുമ്പോൾ കേരളം തന്നെ ഞെട്ടുകയാണ്. പോലീസ് സേനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള അഴിമതിയുടെ കറ പുരണ്ടിട്ടുള്ള കഥകൾ പുറം ലോകത്തെത്തുന്നത്. അഴിമതി കഥകളുടെ കെട്ടുകൾ ഓരോന്നായി അഴിഞ്ഞു വീഴുമ്പോൾ സർക്കാരിന്റെയും പോലീസ് മേധാവിയുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.